ഹലോ, അസ്സലാമു അലൈക്കും. സഫൂസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രണ്ട് ടൈപ്പ് സാൻഡ്വിച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. രണ്ട് ടൈപ്പ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്, രണ്ട് ഫില്ലിങ്ങും സെപ്പറേറ്റാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകം ഒന്ന് പാകമായി കഴിഞ്ഞാൽ പകുതി സവാള, മീഡിയം സൈസുള്ള ഒരു പകുതി സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ബോൺലെസ് ആയിട്ട് ഉള്ള ചിക്കന് ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഒന്ന് ചിക്കന് ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി, അര ടീസ്പൂണ് ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കന് നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ജിഞ്ചർ പൗഡറും അര ടീസ്പൂൺ ഗാർലിക് പൗഡറുമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ സവാള നമ്മൾ ചേർത്ത് കൊടുത്ത് വഴറ്റിയ സമയത്ത് തന്നെ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് ചേർത്ത് കൊടുത്തത് ക്യാപ്സിക്കാണ്, അതും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുക. ലാസ്റ്റായിട്ട് ചില്ലി ഫ്ലേക്സ് കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന വറ്റൽമുളകും ഒന്ന് പൊടിച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ ക്ലബ് സാൻഡ്വിച്ചിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അടുത്ത ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഒരു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കന് പകുതി വേവായിട്ടുണ്ട്. മീഡിയം സൈസുള്ള പകുതി സവാളയാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. എന്നതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നേരത്തെ ലേശം ചേർത്ത് കൊടുത്തിരുന്നു, കുറവുണ്ടെങ്കിൽ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത്രേ ഇതിൽ ചേർക്കാനുള്ളൂ. എന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ക്യാപ്സിക്കം, ഒരു കുക്കുംബർ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റും, ഇവിടെ ഞാൻ ഒരു പകുതി പീസാണ് എല്ലാതും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങും ചേർത്ത് കൊടുത്ത്, ഷോപ്പിൽ നിന്ന് വാങ്ങിയതോ വീട്ടിലുണ്ടാക്കിയിട്ടോ ഉള്ള മയോണൈസ് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി രണ്ട് സ്ലൈസസ് ബ്രെഡ് എടുക്കുക. സാൻഡ്വിച്ച് ബ്രെഡാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഫില്ലിംഗ് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ബ്രെഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അടുത്ത നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിംഗ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ 4 സ്ലൈസസ് ബ്രെഡാണ് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഫസ്റ്റ് ഫില്ലിംഗ് എങ്ങനെ റെഡിയാക്കിയെന്ന് നോക്കാം. അത് ഇതുപോലെ 2 സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലായിട്ട് ഞാൻ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസ് നന്നായിട്ടൊന്ന് ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ബ്രെഡ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. അപ്പോൾ എല്ലാ സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ടോസ്റ്ററിൽ വെച്ചിട്ടാണ് ടോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പാനിലോ ദോശ തവയിലോ ലേശം ബട്ടറോ ഓയിലോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്രിസ്പി ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ള ബ്രെഡ് നന്നായിട്ട് ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഒരു കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം.
പിന്നീട് ടോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബ്രെഡും നന്നായിട്ട് ടോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അതും നേരത്തെ കട്ട് ചെയ്തതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് ടൈപ്പ് സാൻഡ്വിച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് ടൈപ്പ് സാൻഡ്വിച്ചും ഇപ്പോൾ ഇവിടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അടിപൊളി സാൻഡ്വിച്ചാണ്, ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് എന്നെ അറിയിക്കുക. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു കിഡ്ഡില്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ.